15 വയസ്സിൽ അച്ഛന്റെ കൂട്ടുകാരനായ പള്ളിയിലച്ഛനുമായി അബുദാബിയിൽ നിന്ന് ഒളിച്ചോട്ടം, പിന്നീട് അച്ഛന്റെ മറ്റൊരു കൂട്ടുകാരനുമായി വിവാഹം, പിന്നീട് കെട്ടിയോന്റെ കൂട്ടുകാരനുമായി ഒളിച്ചോട്ട വിവാഹം, മതം മാറ്റം, കല്യാണം, സ്വർണക്കടത്തിലെ ഒന്നാം പ്രതിയായ സരിത്തുമായി അനൌദ്യോഗിക താലിക്കെട്ടൽ, അതും ഒരു പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ കാർമ്മികത്വത്തിൽ, എല്ലാം ഒരു കൂട്ടുകച്ചവടമായി മാറിയപ്പോൾ എല്ലാത്തിന്റെയും ചുക്കാൻ പിടിച്ചിരുന്നത് ഒരു 10-ാം ക്ലാസ്സുകാരി പെൺകുട്ടി. ഇവൾ കയ്യിലെടുത്തത് മുഖ്യമന്ത്രിയുടെ സർവ്വസന്നാഹങ്ങളെയും ഓഫീസർമാരെയും സെലിബ്രിറ്റികളെയും സിനിമാക്കാരെയും പോലീസുകാരെയും ഒക്കെയാണ്. ഒട്ടേറെ പെൺകുട്ടികൾ ഈ സ്വർണക്കടത്തിൽ പങ്കാളികളായിട്ടുണ്ട്. പലരും ആർഭാട ജീവിതവും മയക്കുമരുന്നിന്റെയും അടിമകളായി മാറിയതാണ്. ഇവന്റുകളുടെ പേരിലും അല്ലാതെയും നിരവധി അനവധി തവണയാണ് ഗ്രീൻ ചാനലുകളിലൂടെ സ്വർണം കടത്തിയത്. ഒരു മിസ് കേരളയും ഈ ഗ്രീൻ ചാനൽ ഇളവുകൾ നിരവധി തവണ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിലെ ഒരു പ്രശസ്ത ഗായിക 50-ലേറെ തവണ ഗൾഫ് യാത്രകൾ നടത്തി സ്വർണക്കടത്തുകാരെ സഹായിച്ചിട്ടുമുണ്ട്. ഒരു പാർട്ടിയുടെ തലതൊട്ടപ്പന്റെ ഭാര്യ, ദുബായിൽ വിസയും ബാങ്ക് അക്കൗണ്ടുകളുമുള്ള ഇവർ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ 30-ഓളം തവണ ദുബായിൽ നിന്ന് അങ്ങോട്ടും തിരിച്ച് ഇങ്ങോട്ടും യാത്ര ചെയ്തിട്ടുണ്ട്. ഇവരെല്ലാം തന്നെ NIA സംശയിക്കുന്നവരുടെ പട്ടികയിൽ ഉണ്ട് താനും. അതുപോലെ ബ്യൂട്ടി പാർലർ നടത്തുന്ന ഒരു സിനിമാ നടിയും ലീന മരിയ പോളിന്റെ ദുബായ് യാത്രകളും ഫൈസൽ ഫരീദുമായുള്ള ബന്ധങ്ങളൊക്കെ ഏറെ നിഗൂഢതകൾ ജനിപ്പിക്കുന്നു. മാത്രമല്ല, പത്തനംതിട്ടയിലുള്ള ഒരു സൊസൈറ്റി ലേഡിയാണ് സ്വപ്ന സുരേഷിനിട്ട് ഈ പണി കൊടുത്തതെന്നും വാർത്തകളുണ്ട്. സ്വപ്ന സുരേഷ് നയതന്ത്ര കളികൾ കളിച്ചപ്പോൾ ഈ പത്തനംതിട്ടക്കാരിയാണ് ഗൺമാനിൽ നിന്നും വിവരങ്ങൾ ചോർത്തി ദുബായ് വഴി കസ്റ്റംസിനെ അറിയിച്ചതെന്നും പ്രചരിക്കുന്നു. ബാലഭാസ്കറിനെ കൂട്ടുകാർ സ്വർണക്കടത്തിന് വേണ്ടി ഉപയോഗിച്ചു എന്നൊക്കെ പറയുമ്പോൾ അത് തള്ളിക്കളയാവുന്ന വാർത്തയല്ല. കാരണം ബാലഭാസ്കറിന്റേത് ഒരു പ്രണയ വിവാഹമായിരുന്നു. വിവാഹത്തിനു ശേഷം ബാലഭാസ്കർ ഏറെ മാനസിക സമ്മർദ്ദത്തിലായിരുന്നുവെന്നും ഇടയ്ക്ക് കച്ചേരികൾക്ക് പോലും പോകാതെയെല്ലാം നിർത്തിവെച്ചിരുന്നതായും അറിയാവുന്നത് ബാലഭാസ്കറിന്റെ അച്ഛനും അമ്മയ്ക്കും മാത്രമാണ്. 2-ാം വരവിന് ശേഷമാണ് സെക്രട്ടറിയുടെ കൂട്ടുകാർ എന്ന നിലയ്ക്ക് കുറെ പേർ ബാലഭാസ്കറിനെ വഴിതെറ്റിച്ചത്. എയർപോർട്ടിൽ വന്നിറങ്ങുന്ന VIP കളെയും സിനിമാക്കാരെയും സംഗീതജ്ഞരെയും ആത്മീയത വിൽക്കുന്നവരെയും സെലിബ്രിറ്റികളെയും മറ്റും സാധാരണ രീതിയിൽ കസ്റ്റംസ് ചെക്ക് ചെയ്യാറില്ല. ഇങ്ങനെയുള്ളവരെ കണ്ടെത്തുകയാണ് ആദ്യം സ്വർണക്കടത്തുകാർ ചെയ്യുന്നത്. ഇവർക്ക് കള്ളും പെണ്ണും മയക്കുമരുന്നും വൻ ഓഫറുകളും നൽകിയാണ് സ്വർണക്കടത്തിന് ഉപയോഗിക്കുന്നത്. ഇവർ മുഖേന കസ്റ്റംസുകാരുടെ കണ്ണുകൾ കിട്ടാം. ഇതിനായി ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ 8 വർഷത്തോളമായി തിരുവനന്തപുരം എയർപോർട്ടിൽ തന്നെ തീറ്റിപ്പോറ്റുന്നതിൽ ദുരൂഹതയേറെയുണ്ട്. ഇനിയാണ് ഇവരുടെ എല്ലാം മുകളിലുള്ള ആ ധീരവനിതയിലേക്ക് അന്വേഷണം എത്തുവാനുള്ളത്. എത്രയും വേഗം NIA അവരിലേക്ക് അന്വേഷണം എത്തിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ന്യൂസ് ഡെസ്ക്, മിഷൻ 2020 ന്യൂസ്.